കഴിഞ്ഞ ഓരോ ദിവസവും കടന്നു പോകുന്നത് ശോഭാ സുരേന്ദ്രന് ഓരോ മുട്ടനടി കിട്ടുന്നതിൻ്റെ വാർത്തകളുമായിട്ടായിരുന്നു. ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യം മുൾമുനയിൽ നിന്ന ആ സമയത്ത് തന്നെ ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക ഇടപാടിലെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ശോഭാ സുരേന്ദ്രനടക്കമുള്ളവർക്കെതിരെ കൃത്യമായി പുറത്തു വന്നിരുന്നു. സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ദല്ലാൾ നന്ദകുമാറിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകിയില്ല എന്നതടക്കമുള്ള വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് അന്നെല്ലാം വാർത്തകളിൽ നിറഞ്ഞു വന്നിരുന്നത്. ഇതിനിടയിൽ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ ബോധപൂർവം ഇ പി ജയരാജൻ വിഷയം ഇതിലേക്ക് വലിച്ചിട്ടത് ബി ജെ പിയുടെ കേരളത്തിലെ ജനസമ്മതിക്ക് തിരിച്ചടി ഉണ്ടാക്കി, അല്ലെങ്കിൽ അത്തരം പ്രവർത്തകർക്കും അല്ലെ ബി ജെ പിക്ക് തന്നെ മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു ശോഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പ്രകാശ് ജാവദേക്കർ കേന്ദ്ര ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ അല്ലെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ പരാതി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ പടയൊരുക്കം കൃത്യമായി നടന്നു വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ മാറിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും കാരണവശാൽ മാറ്റേണ്ടി വന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഈ ശോഭാ സുരേന്ദ്രനെതിരെ ഈ നീക്കം മുന്നിൽ കണ്ട ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം കൃത്യമായി പടയൊരുക്കം നടത്തി വരുന്നതിനിടയിലാണ് പുതിയ വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ശോഭ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് ഇ പി വിഷയം ഉയർത്തിയത് കേരളത്തിലെ പ്രധാനമന്ത്രിയെ മുൻനിർത്തിയുള്ള മോഡിക്ക ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നീക്കത്തെ കൃത്യമായി തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ എന്നെ അലോസരപ്പെടുത്തി ആ വിഷയം തന്നെ ചർച്ചയിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമുണ്ടാക്കി എന്നാണ് പറയുന്നത്. അവസാന ദിവസങ്ങളിൽ മോദി ഗ്യാരണ്ടി എന്ന തെരഞ്ഞെടുപ്പ് സ്ലോഗൻ തന്നെ ശോഭ പൊളിച്ചുവെന്നും പാർട്ടിക്കുള്ളിൽ ആരോപണം നിലനിൽക്കുന്നു. വി മുരളീധരൻ വിഭാഗം നേതാവ് പി രഘുനാഥ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരസ്യമായി പാർട്ടിക്കുള്ളിലെ അതൃപ്തി തുറന്നു കാണിച്ചത്. സംഭവത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. വി മുരളീധരൻ വിഭാഗമാണ് ഇപ്പോൾ ശോഭയ്ക്കെതിരെയുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇപ്പോഴത്തെ വിവാദം ദല്ലാൾ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ചേർന്നുള്ള ഒത്തുകളിയാണെന്നും പ്രകാശ് ജാവദേക്കറിന് അഭിപ്രായമുണ്ടെന്നും ചില ബി ജെ പി കേന്ദ്രങ്ങൾ വിവരം നൽകുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ചില അജണ്ടകളോടെയാണ് പ്രകാശ് ജാവദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ കൃത്യമായ പ്ലാനിങ്ങോടെ പല ചർച്ചകളും പല ഉടമ്പടികളും പല ആലോചനകളും പല സംഭവങ്ങളും എല്ലാം നടത്തിയിരുന്നു. സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റു നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്താനും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനു മുമ്പ് തന്നെ ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനുമായിട്ട് അടക്കമുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പല പ്രമുഖരുമായിട്ടും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ്. അവസാനമാണ് ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം എല്ലാം പുറത്തു വന്നത്. ഇതിപ്പോഴും ഉയർത്തേണ്ട വിഷയമായിരുന്നില്ല. ശോഭ ഇപ്പോൾ ഉയർത്തിയത് സ്വന്തം പേരിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ശോഭ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല, അല്ലെങ്കിൽ എന്താണ് പറയുക, ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയിലാണ് ശോഭ. നിലവിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനം തൊട്ടു മുമ്പിൽ വന്നിട്ട് തെറിച്ചു പോകുന്ന ഒരവസ്ഥ, അത് കിട്ടാനായി എത്തിയപ്പോഴേക്കും അത് നഷ്ടപ്പെടുന്ന അവസ്ഥ, അത് സ്വന്തം ഇടപെടലുകൾ കൊണ്ട് മൂലമാണോ നടന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഏതായാലും എടുത്തുചാട്ടം അത്ര നന്നായില്ല എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിന്നും അവരെ അംഗീകരിക്കുന്ന ആ വിഭാഗത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ശോഭ ഒരു തീപ്പൊരി നേതാവാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നു. ആരുടെ അടുത്തും എന്തിനെക്കുറിച്ചും വളരെ വ്യക്തമായി തുറന്ന് പറയാനുള്ള ഒരു പ്രത്യേക കഴിവും അവർക്കുണ്ട്, പ്രത്യേക ഒരു ഭാഷാശുദ്ധി അവർക്കുണ്ട്. ഇതെല്ലാവരും എല്ലാം അംഗീകരിച്ചതാണ്. എന്നാൽ ഈ ബി ജെ പിക്ക് ഉള്ളിലെ തന്നെ ചില പടലപ്പിണക്കങ്ങളും ചില ഗ്രൂപ്പ് കളികളുമാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുടെ തുടക്കവും ഒടുക്കവും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് ആരൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഏതൊക്കെ നേതാക്കന്മാരുടെ സ്ഥാനം തെറിക്കുമെന്നുള്ളത് വളരെ വ്യക്തതയോടെ തന്നെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യക്തമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം പലരുടെ ഉള്ളിലും പെരുമ്പറ, അതായത് സ്ഥാനാർത്ഥികളുടെ ഉള്ളിൽ പെരുമ്പറ കൊട്ടുന്നതിനേക്കാൾ വലിയ ശബ്ദമാണ് പല ബി ജെ പി നേതാക്കന്മാരുടെ ഉള്ളിലുമെന്നാണ് ഉള്ളിലെ സംസാരം.